നമസ്കാരം. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് എപ്പോഴും ഭാരതം സ്വീകരിക്കാറുള്ളത്. ഭാരതീയരുടെ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖല അതിവേഗം കരുത്ത് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിതികളാലും മറ്റുള്ള വമ്പന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്തരാവുകയാണ് നമ്മുടെ രാജ്യം. ഇപ്പോഴിതാ രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്തായി അമേരിക്കയുടെ പ്രിഡേറ്റർ ഡ്രോണുകൾ എത്തുകയാണ്. കര, നാവിക, വ്യോമസേനകൾക്കായി 31 പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 32,000 കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാർ ഒപ്പിട്ടത്. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും 8 വീതം ഡ്രോണുകളാണ് ലഭിക്കുക. ദക്ഷിണേന്ത്യയിൽ നാവികസേനയ്ക്ക് 15 പ്രിഡേറ്റർ ഡ്രോണുകൾ ലഭിക്കും. ചെന്നൈക്കടുത്തുള്ള INS രാജാലി, ഗുജറാത്തിലെ പോർബന്തർ, ഉത്തർപ്രദേശിലെ സർസാവ, ഗോരഖ്പൂർ എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുക്കുന്ന 4 സ്ഥലങ്ങളിലാണ് ഇന്ത്യ ഈ ഡ്രോണുകൾ സ്ഥാപിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അനധികൃത സമുദ്ര പ്രവർത്തനങ്ങളിൽ നിന്നും ചൈനീസ് നിരീക്ഷണ കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണികൾ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും പ്രിഡേറ്റർ ഡ്രോണുകൾ ഉപയോഗിക്കാനാകും. 2028 പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവെച്ചത്. എതിരാളികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിവുള്ള ഈ ഡ്രോണുകൾക്ക് വലിയ ഉയരങ്ങളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ ആക്രമിക്കാൻ സാധിക്കും. ഈ ഡ്രോണുകൾ കൂടി വരുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിക്കും. ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനവും ഇന്റലിജൻസും മെച്ചപ്പെടുത്താൻ ഈ ഡ്രോണുകളുടെ സഹായത്താൽ സാധിക്കും. മണിക്കൂറിൽ ഏകദേശം 442 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ഏകദേശം 50,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇവയെ ഏത് കാലാവസ്ഥയിലും വിപുലമായ ദൗത്യങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ വിഭാഗത്തിൽ പെടുന്ന ഈ ഡ്രോണുകൾ വാടകയ്ക്കെടുത്ത് 2020 നവംബർ മുതൽ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി USമായുള്ള കരാറിനെ കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിലാണ് USമായി കരാറിലെത്താൻ ഇന്ത്യ തീരുമാനിച്ചത്. ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയോടെ ആക്രമണം നടത്താനാകുമെന്നതാണ് ഡ്രോണുകളുടെ പ്രത്യേകത. ഇന്ത്യക്കിത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ്. ചൈന ഈ മേഖലയിൽ അവരുടെ നാവികസേനയെ കൂടുതലായി വിന്യസിച്ച് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയുമായുള്ള കരാർ ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. മേഖലയിലെ വൻ ശക്തിയായ ചൈന ഇതിനോടകം തന്നെ സ്വന്തം ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തു. പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ കൈമാറുകയും ചെയ്തു. അയൽ രാജ്യങ്ങളിലെല്ലാം ചൈന പിടിമുറുക്കിയതിന് പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെ സാന്നിധ്യം ഏറി തുടങ്ങി. ഇതോടെയാണ് DRDO ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനായി കാത്തു നിൽക്കാതെ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ചോദിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5,000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.